What's up guys, Astro here back again. Appo innathe video nammal vandittunnadachirunnengil boAt's in Airdopes 461 and Truly Wireless Earbuds adhaoru TWS ne review aayittana. Appo nokkittund arayan pattum idu Flipkart inde Big Billion Day sales inde exclusive product aayittu vandittulla oru TWS aanu. Appo namakku endayalum idu vaangana adin korchu adhigam divasam use cheyan parayittund. Appo use cheyina shesham ulla oru full review aanu idu. Oru quick review ennu parayan pattum. Njan actually oru 1 week ne thaazhe maathrana ee oru Airdopes 461 nu parayunna TWS use cheedittullu. Appo endayalum puttu samayam waste aagada veedilekku kadakkam. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോട്സിന്റെ എയർഡ്രോപ്സ് 461 ബോക്സ് അൺബോക്സ് ചെയ്തുകൊണ്ടുതന്നെ തുടങ്ങാം. അപ്പൊ ഇതാണ് ഈ ഒരു ബോക്സ് പാക്കേജിലാണ് നമുക്ക് ഈ ഒരു TWS കിട്ടുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഈ ഒരു സംഭവമുണ്ട്, ഇതൊരു റിംഗ് വന്നൊരു സംഭവം. നമ്മൾ സ്ലൈഡ് ഔട്ട് ചെയ്ത് നമുക്ക് ആക്ച്വൽ ബോക്സ് കിട്ടുന്നത്. അപ്പൊ ഒരു പ്ലാസ്റ്റിക് റാപ്പിംഗ് കവർ ഒക്കെ ഉണ്ടാവും, റെസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോക്സിൽ തന്നെ കുറച്ച് ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ലൈക്ക് IP5X ഒരു വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ 5 മിനിറ്റ്സ് ചാർജ് ചെയ്തിട്ട് നമുക്ക് 1 hour പ്ലേ ബാക്ക് ടൈം കിട്ടും, പിന്നെ കപ്പാസിറ്റി ടച്ച് കൺട്രോൾസ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം ഹൈലൈറ്റഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബോക്സിൽ മെൻഷൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബോക്സിന്റെ അടുത്തായിട്ട് സീൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 year വാറണ്ടി കവേർഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ ബോട്ടിന് തന്നെ 1 year വാറണ്ടി കാർഡ് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ TWS കേസും ഇയർബഡ്സും തന്നെ കാണാൻ പറ്റും, നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം. പിന്നെ താഴെയായിട്ട് നമുക്കൊരു ആക്സസറി ബോക്സ് കാണാൻ പറ്റും. അപ്പൊ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഒരു കേബിൾ കാണാൻ പറ്റും. അപ്പൊ ഇതൊരു മൈക്രോ USB ചാർജിങ് കേബിൾ ആണ്. അതുകൂടെ നമുക്കൊരു എക്സ്ട്രാ പെയർസ്, ഒരു 2 pairs ഒരു ഇയർ ടിപ്സും സിലിക്കൺ ഇയർ ടിപ്സും കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഫിറ്റ് ഒന്നും ശരിയാവുന്നില്ല, വേറെ സൈസ് ഒന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ സിലിക്കൺ ടിപ്സ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മൾ പിന്നെ ബോക്സിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചധികം യൂസർ മാനുവലും അതേപോലെ തന്നെ കുറച്ച് ഗൈഡ്സും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ ഇതെന്തോ ഒരു IPL എന്തോ ഇവര് സ്പോൺസേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറേ ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാറ്റലോഗ് പോലത്തെ ഒരു സംഭവം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ബോട്സിന്റെ എയർഡ്രോപ്സ് 461 എന്ന് പറഞ്ഞ ഒരു ബോക്സ് കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഈ ഒരു ഇയർ ബഡ്സിന്റെ ഇതിലേക്ക് തന്നെ വരാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഓപ്പൺ ചെയ്ത് സംഭവം എടുക്കുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഒരു ചാർജിങ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയിട്ടുണ്ട് കാണാൻ പറ്റും, ഫുൾ പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. ചെറിയ രീതിയിൽ അത്ര ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് പോലെ തോന്നുന്നില്ല. നമ്മൾ സാധാരണ ബോട്ടിന്റെ TWS കണ്ടിട്ടുണ്ടെങ്കിൽ എക്സാക്ട് സെയിം രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കേസാണ്. മുകളിലായിട്ട് നമുക്കൊരു ബ്ലൂ കളറിൽ ബോട്ടിനുള്ള ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട് നമുക്കൊരു മൈക്രോ USB ചാർജിങ് കേബിൾ പോർട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ടൈപ്പ് സി പോർട്ട് അല്ല അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൈക്രോ USB. അതുകൊണ്ട് തന്നെ നമുക്ക് ബോക്സിന്റെ അതൊരു മൈക്രോ USB ടു ടൈപ്പ് എ ഒരു ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പവർ അഡാപ്റ്ററിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 LED കാണാൻ പറ്റും, ചാർജിങ് LED, അതായത് ഇൻഡിക്കേറ്റർ LED നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ഒറ്റ കൈയും കൊണ്ട് ഒറ്റ അതായത് ഒറ്റ കൈയും കൊണ്ട് നമുക്ക് ഇതിന്റെ ലിഡ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2 കൈയിലും പിടിച്ചിങ്ങനെ ലിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ LED ഒക്കെ നമുക്ക് ബ്ലിങ്ക് ആവുന്ന കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇപ്പൊ പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെയർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്, നമ്മൾ ജസ്റ്റ് ഇതിന്റെ ലിഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ഫോൺ എടുത്തിട്ട് ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എയർഡ്രോപ്സ് കാണാൻ പറ്റും. ജസ്റ്റ് പെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പെയർ ആവും. പെയർ ആവുമ്പോൾ നമുക്ക് ഈ പെയറിംഗ് മോഡിലുള്ള സമയത്ത് ഇത് കുറച്ച് LEDs ഒക്കെ ബ്ലിങ്ക് ആയി കളിക്കുന്നൊക്കെ കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് വെച്ച് നോക്കാം. ഫിറ്റിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഇയർ ടിപ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ചെവിയിൽ ഈ ഒരു എയർഡ്രോപ്സിന്റെ ഈ ഒരു 461 എന്ന TWS സെറ്റ് ആയിരുന്നു, നമുക്ക് ഇയർ ടിപ്സ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പെർഫെക്റ്റ് ഫിറ്റ് കിട്ടും. പിന്നെ ഞാൻ തന്നെ പറഞ്ഞതിൽ ആക്റ്റീവ് നോയിസ് കാൻസലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളൊരു പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഇയർ ടിപ്സ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് തന്നെ നല്ല രീതിയിലുള്ള സറൗണ്ടിങ് നോയിസ് ഒക്കെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അതായത് നോയിസ് കാൻസലേഷൻ ഒന്നും ഇല്ല, അല്ലാതെ തന്നെ നല്ല രീതിയിൽ സറൗണ്ടിങ് ആയിട്ടൊരു ഐസൊലേറ്റഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ഇയർബഡ്സിന്റെ ബിൽഡ് ക്വാളിറ്റിയും അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ ഒരു ബോട്ടിന്റെ എയർഡ്രോപ്സ് 461 ഇയർബഡ്സിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ കളർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് പിയാനോ അതായത് ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ഇയർബഡ്സ് ആണിത്. പിന്നെ നമുക്ക് ഈ ബോട്ടിന്റെ ലോഗോ അതേപോലെ തന്നെ സിലിക്കൺ ഇയർ ടിപ്സ് നമുക്ക് ബ്ലൂ കളറിലാണ് ഉള്ളത്. അത് ഈസിലി റീപ്ലേസബിളും ആണ് ഈ ഒരു ഇയർ ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ ചാർജിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു പോർട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഗോൾഡൻ ഫിനിഷിലുള്ള 2 dots പോലത്തെ ആ സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിനെ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ്, നല്ല സോളിഡ് ആണ്. അതായത് നമുക്ക് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, സ്റ്റിൽ പ്ലാസ്റ്റിക് ആണെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ അതിൽ മൈക്ക് 2 ഇയർബഡ്സ് നമുക്ക് 2 times മൈക്ക് വരുന്നുണ്ട്. അപ്പൊ മൈക്കിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എക്സെപ്ഷണൽ തന്നെയായിരുന്നു. ഞാൻ PUBG കളിക്കാൻ യൂസ് ചെയ്തപ്പോഴും കോള് വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്തപ്പോഴൊക്കെ അവിടെയൊക്കെ നല്ല രീതിയിൽ കേൾക്കുന്നത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ മൈക്കിന്റെ ഈ കാര്യത്തിലൊന്നും കുഴപ്പമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫോർ ദ പ്രൈസ് ലൈക് 2999 നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് പേഴ്സണലി ഈ ഒരു ഡിസൈനിന്റെ വലിയ ഫാൻ അല്ല ഞാൻ. ആക്ച്വലി ഡിസൈൻ കുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ എന്ന് തന്നെ പറയാൻ പറ്റും, ബട്ട് ഈ ഒരു ഡിസൈനാണ് ആക്ച്വലി ബോട്ട് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കപ്പാസിറ്റി
പോസിറ്റീവ് ഒരു ടച്ച് സ്ക്രീൻ കൺട്രോൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു രണ്ട് സ്റ്റെം ഉണ്ട്, ഈ സ്റ്റെമ്മിൽ തന്നെ ടാപ്പ് ചെയ്തിട്ടാണ് കുറെ അധികം കൺട്രോൾസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോസോ പ്ലേയോ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി, രണ്ട് ബട്ടണും ചെയ്താൽ വർക്കാവും. അതായത് കോൾ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാനും ഹാങ്ക് അപ്പ് ചെയ്യാനും വേണ്ടി അത് സെയിം കൺട്രോൾസ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുക, അതേപോലെ ഇപ്പൊ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് ടിപ്പിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. അങ്ങനെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വേറെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മോഡിലാണ്, നമുക്ക് രണ്ട് സെപ്പറേറ്റ് മോഡും ഈ ഒരു ഇയർബഡ്സിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ മോഡ് എന്നിട്ട് ഒരു മോഡാണ്. അപ്പൊ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റൈറ്റ് സൈഡിലത്തെ ഇയർബഡ്സിൽ ത്രീ ടൈംസ് സിംഗിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വോളിയം ഒരു 20-25% ഡൗൺ ആയി വരും. അതിനുശേഷം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മൊത്തം കേൾക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഇയർബഡ്സിൽ നിന്നുള്ള വോളിയം രണ്ട് നമുക്ക് അറ്റ് ദ സെയിം ടൈം കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ക്രിസ്റ്റൽ മോഡ് എന്ന് പറയുന്നത്. നമ്മളുടെ എയർപോർട്സിലൊക്കെയുള്ള ട്രാൻസ്പെറൻസി മോഡ് അതിന് അങ്ങനത്തെ ഒരു സംഭവത്തിൽ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു മോഡാണ് ഈ ഒരു ക്രിസ്റ്റൽ മോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ സ്പ്രോട്ടി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സറൗണ്ടിങ് നടക്കുന്ന എന്താന്നൊക്കെ ഒരു അറ്റ് ദ സെയിം ടൈം അറിയണം എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ മോഡ് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് മതി, അത് ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മതി. ഇപ്പൊ സെക്കൻഡ് വരുന്ന ഒരു മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബീസ്റ്റ് മോഡാണ്. അപ്പൊ ബീസ്റ്റ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ബാറ്ററി എഫിഷ്യൻസി അല്ലാതെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മോഡാക്കി ഈ ഒരു ബീസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ബീസ്റ്റ് മോഡ് ബേസിക്കലി ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റൻസിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് നോർമൽ മോഡിലിട്ട് പബ്ജി കളിച്ചപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ലാഗും ലേറ്റൻസി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ രീതി ഒരു ജസ്റ്റ് മൈക്രോ സെക്കൻഡ്സിന്റെ ഒരു ലേറ്റൻസി മാത്രമേ ഉള്ളൂ, ബട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു ഷൂട്ടിംഗ് സൗണ്ട് കേൾക്കുന്നതും. പിന്നെ എൻ്റെ വിൻഡോസ് പി സിയിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് ആ ഒരു ബീസ്റ്റ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാഗ് നല്ല രീതിയിൽ കുറയുന്നുണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ബീസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ലെയർ ടിപ്സിൽ ഒരു 4 times ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബീസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നോർമൽ മോഡ് യൂസ് ചെയ്യാതെ ബീസ്റ്റ് മോഡ് യൂസ് ചെയ്തിട്ട് ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ആ ഒരു സിങ്ക് നഷ്ടപ്പെടില്ല. കാരണം ഗെയിം കളിക്കാനുള്ള വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു കറക്റ്റ് പോലുള്ള ലേറ്റൻസി ഒന്നും ഇല്ലാതെ ലാഗ് ഇല്ലാതെ പെർഫെക്റ്റ് ആ ഒരു ടൈമിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഇയർബഡ്സിന് എടുത്തു പറയേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഈ 2999 എന്ന് പറഞ്ഞ ഈ പ്രൈസ് പോയിന്റ് നമുക്ക് കുറെ അധികം ഇയർബഡ്സ് TWS നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വൺ പ്ലസ് ബഡ് സി വന്നിട്ടുണ്ട്, അതേപോലെ റിയൽമിന്റെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മോട്ടറോളന്റെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ കമ്പനീസിന്റെ കുറെ അധികം TWS ഈ ഒരു സെയിം പ്രൈസ് പോയിന്റ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു സംഭവം എടുത്ത സമയത്ത് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിന്റെ ആ ഒരു ടൈമിൽ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് റിവ്യൂസോ കാര്യങ്ങളൊന്നും ഓൺലൈൻ അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് ഞാൻ ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ ഇമ്പ്രസ്ഡ് ആയിരുന്നു സൗണ്ട് ക്വാളിറ്റിനെ പറഞ്ഞു കുറിച്ചിട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 3 different ഫ്രീക്വൻസി നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മിഡ്സ് ഹൈസ് അതേപോലെ ലോസ് എന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് എടുത്ത് തന്നെ നമ്മൾ ഇതിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം പക്കയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഓരോ ഫ്രീക്വൻസിയും അതിൻ്റെതായ ഒരു സെപ്പറേറ്റ് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ലോസിലുള്ള ഈ ബേസ് കൂടിയ കണ്ടന്റ് ഒക്കെ നമ്മളിപ്പോൾ ഒരു പാട്ടി തന്നെ ബേസ് കൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മുടെ മറ്റേ മിഡ്സ് കാര്യം വോക്കൽസിന്റെ കാര്യത്തിലേക്ക് ഒന്നും ഇന്റർഫിയർ ചെയ്യാത്ത രീതി തന്നെയാണ് പ്ലേ ബാക്ക് ഉണ്ടായിരുന്നത്. ഞാൻ കുറെ അധികം ഇയർബഡ്സ് അപ്പം നമ്മൾ ഈ ഒരു മിഡ്സും അതേപോലെ തന്നെ ഈ ലോസും ഹൈസും എല്ലാം കൂടി ഒരു എന്താ ക്ലാഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക നമുക്കൊരു ജസ്റ്റ് ചെറിയ ഡിസ്ട്രോഷൻ തോന്നാൻ അല്ലെങ്കിൽ ചെറിയൊരു ക്ലാരിറ്റി നഷ്ടപ്പെടുന്ന കമ്പൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ബട്ട് ഈ ഒരു എയർഡോപ്സ് 461 അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദി ഒരു ഫൈനൽ വേർഡിക്ട് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കോംപ്രമൈസോ കാര്യങ്ങളോ ബോട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ബെസ്റ്റ് ഇൻ ക്ലാസ് സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ബോട്ട്സ് എയർഡോപ്സ് 461 എന്ന് കിട്ടുന്നത്. പിന്നെ ആകെപ്പാടെ ആയിട്ടുള്ള ചെറിയ കൺസേൺ വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയാണ്. എന്റെ കേസിന്റെ ആ ഒരു സംഭവത്തിന്റെ അത് മാത്രം ഞാൻ അത്രയധികം സാറ്റിസ്ഫൈഡ് അല്ലാന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബിൽഡും പിന്നെ ആ ഒരു ഉള്ളി ഈ ഒരു ബ്ലൂ ആക്സിനുള്ള ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്, അത് അത്ര ഇതായി സ്റ്റഡി ആണ് എനിക്ക് തോന്നിയില്ല. ബട്ട് അതർ ദാൻ ദാറ്റ് എല്ലാം സെറ്റാണ്. നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ലിഡും കാരണം എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ബിൽഡ് ക്വാളിറ്റിന്റെ ആ ചെറിയൊരു ഇഷ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ക്വാളിറ്റിന്റെ ഇഷ്യൂസും ഈ ഒരു ഫീച്ചേഴ്സിന്റെ ഒരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ബോട്സ് എയർഡോപ്സിന്റെ ആ ഒരു 461 TWS തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വോയിസ് വോളിയം കൺട്രോൾ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ വോളിയം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ മാനുവലി കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ലോങ് ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സിറി ഏത് ഫോണാണെങ്കിലും വോയിസ് അസിസ്റ്റന്റ് ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനോട് പറഞ്ഞിട്ട് നമുക്ക് വോയിസ് റെഡ്യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. നമുക്കൊരു വോളിയം കൺട്രോൾസ് അവൈലബിൾ അല്ല, അതും കൂടി ജസ്റ്റ് ഒന്ന് മൈൻഡ് കീപ്പ് ചെയ്തേക്കുക. അപ്പൊ ഇത് ഫ്ലിപ്കാർട്ട് ഒരു എക്സ്ക്ലൂസീവ് BBD സെയിൽസിൽ വന്ന ഒരു സംഭവമാണ്. അതിനുശേഷം ഈ ബിഗ് ബില്യൺ ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സംഭവം അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു ബോട്സ് എയർഡോപ്സ് 461 കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക് കുറെ അധികം കോമ്പറ്റീഷൻ ഉണ്ട് ഓൾറെഡി. അപ്പൊ നിങ്ങൾ എന്തായാലും കമ്പയർ ചെയ്തിട്ട് എന്തായാലും തീരുമാനിച്ചു നോക്കി ഇത് വാങ്ങണ വേണ്ടിയുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും വരുവായിട്ട് വേണം.